നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയുടെ നവീകരണ സാധ്യതകൾ തേടി കുവൈറ്റ്. ഇതിന്റെ ഭാഗമായി വേൾഡ് ടൂറിസം ഓർഗനൈസേഷനുമായി കുവൈറ്റ് അധികൃതർ ചർച്ച നടത്തി. മാൻഡറിൽ നടന്ന അന്താരാഷ്ട്ര ടൂറിസം ട്രേഡ് ഫെയറിനിടെയായിരുന്നു ചർച്ച. മഴ ഒഴിഞ്ഞതോടെ രാജ്യം മിതമായ കാലാവസ്ഥയിലേക്ക്. കഠിനമില്ലാത്ത തണുപ്പിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്ന് നിരീക്ഷകർ അറിയിച്ചു. പകൽ സമയം താപനില ശരാശരി 18-ഉം 20 ഡിഗ്രി സെൽഷ്യസിനും രാത്രിയിൽ 8-ഉം 11 ഡിഗ്രി സെൽഷ്യസിനുമാണെന്ന് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. രാത്രിയിൽ താപനില കുറയുന്നത് തണുപ്പ് കൂടുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ രാത്രി മൂടൽ മഞ്ഞും സൃഷ്ടിക്കുന്നുണ്ട്. പണമിടപാടുകൾ നിരീക്ഷിക്കാനും സംശയം തോന്നുന്നവ റിപ്പോർട്ട് ചെയ്യാനും പണമിടപാട് സ്ഥാപനങ്ങൾക്ക് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകി. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ഫണ്ട് എന്നിവർക്കെതിരെയുള്ള നടപടിയുടെ ഭാഗമാണ് ഇത്. രാജ്യത്തെ പണമിടപാട് സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തണമെന്നും സംശയാസ്പദമായ ഇടപാടുകൾ വിവരം പങ്കുവയ്ക്കണമെന്നും കുവൈറ്റ് സെൻട്രൽ ബാങ്ക് ആവശ്യപ്പെട്ടു. ഫർവാനിയ ഗവൺമെന്റിലെ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിക്കുന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ ശ്രമങ്ങളുടെയും സുരക്ഷാ തുടർ നടപടികളുടെയും ഭാഗമായി മയക്കുമരുന്ന് വിൽപ്പന നടത്തിവന്ന ഏഷ്യൻ പ്രവാസികളുടെ 7 അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. പൊതുഗതാഗത യാത്രക്കാർക്കായി കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് മുനിസിപ്പാലിറ്റി നിശ്ചയിച്ചിട്ടുള്ള ആവശ്യകതകളെക്കുറിച്ച് റിപ്പോർട്ട് തേടി ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജാസ്. അടഞ്ഞ ഗ്ലാസ് മുറികൾ സ്ഥാപിക്കാൻ അനുവാദമുണ്ടോ, അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ സുരക്ഷയ്ക്കായി പ്രത്യേക സവിശേഷതകൾ ആവശ്യമുണ്ടോ എന്നും റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തരം ചരക്കുകളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും വാണിജ്യ ഇടപാടുകളിൽ രാജ്യത്തിന്റെ ചിഹ്നം ഉപയോഗിക്കുന്നവർക്കെതിരെ വാണിജ്യ മന്ത്രാലയം. രാജ്യത്തിന്റെ കൂടാതെ കുവൈറ്റ് അമീറിന്റെയും കിരീടാവകാശിയുടെയും ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെയും വാണിജ്യ വ്യവസായ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 2014 പ്രമേയം 216 പ്രകാരം നിയമ ലംഘകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ മടിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വീടുകൾക്ക് ആവശ്യമുള്ള വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനം കൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ച ചൈനീസ് മാർക്കറ്റ്. വിപണിയിലെത്തുന്ന ചരക്കുകളിൽ ഭൂരിഭാഗം ചൈനയിൽ നിന്നാണ് വരുന്നത്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഇറാനിൽ നിന്ന് വരുന്ന പരവതാനിക്കും ആവശ്യക്കാർ ഏറെയാണ്. വിപണിയിൽ വൻ വില കുറവാണുള്ളത്. കുവൈറ്റിൽ വ്യാഴാഴ്ച മാത്രം റിപ്പോർട്ട് ചെയ്തത് 4026 ട്രാഫിക് നിയമ ലംഘനങ്ങൾ. സുരക്ഷയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താനും നിയമലംഘകരെ പിടികിടാനുമുള്ള ട്രാഫിക് വിഭാഗത്തിന്റെ പരിശോധനയ്ക്കിടെയാണ് ഇത്രയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, ട്രക്കുകളുടെ ലംഘനം, ടാക്സികൾ, എക്സോസ്റ്റ് ശബ്ദങ്ങൾ, ജനാലകളുടെ ടിന്റിംഗ് എന്നിങ്ങനെയുള്ള നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. സാൽമിയൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ പ്രവാസി യുവതിക്ക് പൊള്ളലേറ്റു. ഏഷ്യൻ സ്വദേശിയായ യുവതിക്കാണ് പൊള്ളലേറ്റത്. 10 നിലകളുള്ള കെട്ടിടത്തിലെ 4ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തിയ ജനറൽ ഫയർഫോഴ്സ് സംഘം ഉടൻ തന്നെ കെട്ടിടത്തിലെ താമസക്കാരെ ഒഴിപ്പിച്ച തീ അണച്ചു. പൊള്ളലേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാൽമിയയിലെ അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതായും പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്: 1 ഗ്രാം 24 കാരറ്റ് 18 കെ ഡി 850 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ ഡി 400 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 264.99 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.